ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഷോറൂമുകളിൽ ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കാം. അത്യാകർഷകമായ ഓഫറുകളിൽ. പട്ടാമ്പി നഗരസഭയുടെ ചില പ്രദേശങ്ങളിൽ കുടിവെള്ള ക്ഷാമമാണെങ്കിൽ ടൗണിൽ കുടിവെള്ളം യഥേഷ്ടം പാഴാവുകയാണ്. ദിവസങ്ങളോളമായി മേലെ പട്ടാമ്പിയിൽ റോഡിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് റോഡ് തകർന്ന് വലിയ കുഴിയും രൂപപ്പെട്ടു. പട്ടാമ്പി നഗരസഭയിലെ 14 വാർഡുകളിൽ കുടിവെള്ള ക്ഷാമം രൂക്ഷമാണ്. കുടിവെള്ള വിതരണം മുടങ്ങിയതാണ് ഇവിടങ്ങളിലെ കുടിവെള്ള പ്രശ്നത്തിന് കാരണം. അതേസമയം പട്ടാമ്പി ടൗൺ ഭാഗത്തെ കുടിവെള്ള പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്ന കാച്ച പതിവ് സംഭവമാണ്. മേലെ പട്ടാമ്പി പോലീസ് സ്റ്റേഷന് സമീപത്തെ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത് ദിവസങ്ങളോളമായുള്ള കാഴ്ചയാണ്. കുടിവെള്ളം പാഴാകുന്നതോടൊപ്പം തന്നെ റോഡ് തകർച്ചയും ഇവിടെ രൂക്ഷമാണ്. റോഡിൽ വലിയ കുഴിയും ഇതുമൂലം ഇവിടെ രൂപപ്പെട്ടു കഴിഞ്ഞു. ജലവിതരണ പമ്പിൽ നിന്നും കുടിവെള്ളം വിതരണം ആരംഭിച്ചാൽ ഇവിടെ വെള്ളം പാഴായിക്കൊണ്ടിരിക്കും. പൈപ്പിൽ നിന്നും വെള്ളം പൊട്ടി റോഡ് കുതിരുന്നതോടെ ഇതിലൂടെ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ താഴ്ചയും അനുഭവപ്പെടുകയാണ്. ഇത്തരം കുഴികളിൽ വാഹനങ്ങൾ അകപ്പെട്ടുള്ള അപകടവും പതിവാണ്. ഇതിനെതിരെ നടപടി ഉണ്ടാകണമെന്നാണ് ആവശ്യം. നമ്മുടെ പട്ടാമ്പി ടൗണിലെ GMLP സ്കൂളിന് മുൻവശത്ത് 2 മാസത്തോളമായി നമ്മുടെ കുടിവെള്ളം പാഴായി. റോഡിലൂടെ നമ്മൾ മോട്ടർ അടിച്ച രീതിയിലാണ് വെള്ളം കാലത്ത് മുതൽ ഉച്ചവരെയും, അത് കഴിഞ്ഞ ഉച്ചയ്ക്ക് ശേഷം മോട്ടർ ഓണാക്കി കഴിഞ്ഞാൽ വീണ്ടും ഈ വെള്ളം രാത്രി വരെ പാഴായി കൊണ്ട് റോഡിലൂടെ നമ്മൾ മോട്ടർ അടിച്ച രീതിയിൽ അത്ര സ്പീഡിലൂടെയാണ് വെള്ളം പാഴാവുന്നത്.